കോൺഗ്രസ് നേതാവ് ശശി തരൂരിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. തൻ്റെ മുതിർന്ന സഹോദരൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു വർഷം മുൻപ് ചെയ്തതുപോലെ ജിതിൻ പ്രസാദയും ബി ജെ പിയിലേക്ക് ചേക്കേറിയ സംഭവം വല്ലാതെ ഞെട്ടിക്കുന്നുവെന്നാണ് ശശി തരൂർ ഫേസ്ബുക്കിൽ എഴുതിയത്. ഫേസ്ബുക്കിൻ്റെ പൂർണ്ണരൂപം നോക്കാം. വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ലാതെയാണ് ഞാനിത് പറയുന്നത്. ഇരുവരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരെൻ്റെ വീട്ടിലേക്ക് വരികയും ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ജിതിൻ്റെ വിവാഹത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഇത് വ്യക്തികളെയോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയോ കുറിച്ചല്ല. അവരുടെ ചെയ്തികളിൽ എനിക്കുള്ള നിരാശ ഇതിനൊക്കെ ഉപരിയായ ഒന്നിൽ അധിഷ്ഠിതമായതാണ്. ഭാരതീയ ജനതാ പാർട്ടിക്കും അവരുടെ സാമുദായിക വർഗീയത ഇന്ത്യയിൽ ഉയർത്തുന്ന ഭീഷണികൾക്കുമെതിരെ ഉച്ചത്തിൽ ശബ്ദമുയർത്തിയിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു സിന്ധ്യയും പ്രസാദയും. എന്നാൽ ഇന്ന് ഒരിക്കൽ തങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്ന അതേ പാർട്ടിയുടെ മികച്ച കളിക്കാരായി ഇരുവരും ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം യഥാർത്ഥത്തിൽ അവരെന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് എന്നാണ്. അവരുടെ രാഷ്ട്രീയത്തിന് ജീവനേകിയ വിശ്വാസവും മൂല്യങ്ങളും എന്തായിരുന്നു? അതോ സ്വയം ഉന്നമനത്തിനും അധികാരത്തിനും വേണ്ടി മാത്രമുള്ളതായിരുന്നു അവർക്ക് രാഷ്ട്രീയം? ഒരു ധാർമ്മികതയുമില്ലാത്ത വെറുമൊരു കരിയർ മാത്രമായി രാഷ്ട്രീയം മാറിയോ? രാഷ്ട്രീയം ആശയാധിഷ്ഠിതമായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ആശയാധിഷ്ഠിതമായിരിക്കണം, അല്ലാത്ത പക്ഷം അതൊന്നുമല്ല. ധാർമ്മികതയോ ദൃഢതയോ ഇല്ലാത്ത ഒരു കരിയറിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായോ അഭിഭാഷകനായോ അക്കൗണ്ടന്റായോ നിങ്ങൾക്ക് പണമുണ്ടാക്കാം. ഒരു ചീഫ് എക്സിക്യൂട്ടീവായി നിങ്ങൾക്ക് അധികാരം കൈയാളാം. അലക്കുപൊടി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ മാനേജറുടെ പ്രത്യയശാസ്ത്രത്തെപ്പറ്റി ആരും ചോദിക്കാൻ പോകാറില്ലല്ലോ, ഉൽപ്പന്നം നന്നായിരിക്കുന്നിടത്തോളം കാലം. എന്നാൽ രാഷ്ട്രീയം അങ്ങനെയല്ല, അത് വ്യത്യസ്തമാണ്. മെച്ചപ്പെട്ട ഒരു സമൂഹത്തിനായി ഓരോ ആശയങ്ങൾ കെട്ടിപ്പടുക്കുകയും അത് സാധ്യമാക്കാനായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആ സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കണം, ആ ലക്ഷ്യം എങ്ങനെ നേടണം, അതിലേക്കുള്ള വഴി തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു കൂട്ടം വിശ്വാസങ്ങളാണ് അവരെ നയിക്കുന്നത്. അതാണ് അവരുടെ പ്രത്യയ ശാസ്ത്രം. ഒരിക്കൽ നിങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബിരുദധാരി മികച്ച ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയെ തിരഞ്ഞെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരോ പാർട്ടികളെ തിരഞ്ഞെടുക്കാനാവില്ല. നിങ്ങളുടെ ദൃഢവിശ്വാസത്തിനനുസരിച്ചുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പാർട്ടി എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്കായി പണിതുയർത്തപ്പെട്ട സ്ഥാപനവൽകൃതമായ ചട്ടക്കൂടല്ല, മറിച്ച് രാഷ്ട്രീയ ജീവിത മാർഗത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള തത്വങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആശയങ്ങളുടെയും ഒരു കൂട്ടം കൂടിയാണ്. ടീമിനെ ഉപേക്ഷിക്കുമ്പോൾ ഒരു വർഷം ഒരാൾക്കും അടുത്ത വർഷം മറ്റൊരാൾക്കും വേണ്ടി കളിക്കുന്ന IPL പോലെയാകരുത് രാഷ്ട്രീയം. ലേബൽ, ജേഴ്സി, സഹകളിക്കാർ എന്നിവയല്ലാതെ IPL തിരഞ്ഞെടുക്കാൻ മറ്റൊന്നുമില്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ തത്വപരവും വിശ്വാസപരവുമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ പൊതുമേഖലയിലേക്ക് അതിക്രമിച്ചു കയറുന്നവരെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായ നടത്തിപ്പിൽ. ഒന്നുകിൽ നിങ്ങൾ സമഗ്രമായ ഏവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വർഗീയമായി വിഭജിക്കപ്പെട്ട സമൂഹത്തിൽ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ക്ഷേമ രാഷ്ട്രം പടുത്തുയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ സ്വയം പ്രതിരോധത്തിനായി മാത്രം ചേർത്തു നിർത്തുന്നവരാകാം. ഒരു വിശ്വസംഹിത അതിൻ്റെ വിപരീത സംഹിതയെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. IPL നിങ്ങളുടെ ടീം വേണ്ടത്ര മുന്നേറുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ബാറ്റിംഗ് പൊസിഷൻ മാനേജ്മെൻറ്റ് അനുവദിച്ച് തന്നില്ലെങ്കിലോ ഒക്കെ മറ്റൊരു ടീമിലേക്ക് ചേക്കേറാം, ആരും അതിനെ പഴിക്കില്ല. മെച്ചപ്പെട്ട അവസരമുള്ള കിരീടം നേടാൻ സാധ്യതയുള്ള കൂടുതൽ വരുമാനം കിട്ടുന്ന ഇടം തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട മാർഗം അതല്ല. അതെന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത്, ആ തത്വത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ ടീമിലുള്ളത്. നിങ്ങളുടെ ടീം എത്ര മോശം സ്ഥിതിയിലാണ് എന്ന് കരുതിയാലും അതെപ്പോഴും നിങ്ങളുടെ ടീമായിരിക്കും. നിങ്ങളുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത് അതിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളെ എത്ര മോശം രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാലും ആശയങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ അന്തർലീനമാണ് എന്ന കാരണത്താൽ നിങ്ങളുടെ ഇതിന് നേർ വിപരീതമായ ആശയങ്ങൾ പുലർത്തുന്ന മറ്റൊരു ക്യാപ്റ്റനോട് നിങ്ങൾക്ക് കൂറ് പ്രഖ്യാപിക്കാനാകില്ല. കൂടുമാറ്റത്തിലെ നൈതികത. പാർട്ടി എന്നാൽ തീർച്ചയായും നിങ്ങളുടെ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ഗേഹമല്ല. ചുമതലകളുള്ള ആളുകളുള്ള അവരുടെ എല്ലാത്തരം പക്ഷപാതങ്ങളും കുറവുകളും ബലഹീനതകളുമുള്ള രക്തവും മാംസവുമുള്ള ഒരു സംഘടനാ സംവിധാനം കൂടിയാണ്. നിങ്ങൾ വിലമതിക്കുന്ന ആശയങ്ങൾ പാർട്ടിക്കുണ്ടാകാം, എന്നാൽ അത് വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ നല്ല ഫലമുണ്ടാക്കുന്നില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാക്കുന്ന വണ്ണം കാര്യക്ഷമമല്ലാത്ത രീതിയിലാകാം അതിൻ്റെ പോക്ക്. ഇക്കാരണങ്ങളെല്ലാം
കൊണ്ട് പാർട്ടി വിട്ടുപോകാൻ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ നിങ്ങളെയും ഭൂതകാലത്തിൽ നിലകൊണ്ടിട്ടുള്ള സകലതിനെയും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ സമാന നിലപാടുള്ള പാർട്ടിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആശയങ്ങളോട് യോജിച്ച നിലപാടുള്ള സ്വന്തം പാർട്ടി രൂപവൽക്കരിക്കുകയോ ആണ് ചെയ്യേണ്ടത്. ആശയപരമായി എതിർഭാഗത്തുള്ള പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും കൂടുമാറാനാകില്ല. മുൻകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ബഹുഭൂരിപക്ഷം ആളുകളുടെയും ചിന്താഗതി ഇങ്ങനെയായിരുന്നു. അവർ അവരുടെ പാർട്ടി വിട്ടു പിളരുകയോ ലയിക്കുകയോ ചെയ്തു, അതല്ലെങ്കിൽ സ്വന്തം പാർട്ടി തന്നെ ഉണ്ടാക്കി. എന്നാൽ സ്വന്തം വിശ്വാസത്തെ ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. കരിയർ അധിഷ്ഠിത രാഷ്ട്രീയം. എന്നാൽ ഈ അടുത്ത വർഷങ്ങളിലായി കരിയർ അധിഷ്ഠിത രാഷ്ട്രീയക്കാരുടെ വരവാണ് നാം കാണുന്നത്. ഒരു ലക്ഷ്യം എന്ന നിലയിലല്ലാതെ പ്രൊഫഷണലായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ചിലർ, സ്വന്തം ഉന്നമനം എന്ന ലക്ഷ്യമല്ലാതെ ആശയങ്ങളോ താല്പര്യങ്ങളോ അവർക്ക് അപ്രധാനമാണ്. ഏത് കാരണത്താലായിക്കോട്ടെ തങ്ങൾ ചേർന്ന പാർട്ടി നല്ല സ്ഥിതിയിൽ അല്ല എങ്കിൽ അതിന് വിജയത്തിലെത്തിക്കാനുള്ള സുദീർഘവും ബുദ്ധിമുട്ടേറിയതുമായ പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അതിനർത്ഥം എന്തിലാണ് താൻ വിശ്വസിക്കുന്നത് എന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പരിഗണന. മറിച്ച് ഇതിൽ നിന്ന് എന്താണ് എനിക്കുള്ളത് എന്നാണ്. രാഷ്ട്രീയം, പരാജയം, പുനരുജ്ജീവനം, പരിവർത്തനം എന്നീ പ്രക്രിയകളിലും അദ്ദേഹം അക്ഷമനായിരിക്കും. പ്രോത്സാഹിപ്പിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള മൂല്യങ്ങളാലും തത്വങ്ങളാലും പ്രചോദിതനാകാത്ത രാഷ്ട്രീയ കരിയറിസ്റ്റ് എന്ന നിലയിൽ അടുത്ത സ്ഥാനക്കയറ്റത്തിൽ മാത്രമായിരിക്കും അയാളുടെ ശ്രദ്ധ. അതിപ്പോൾ തന്നെ വേണമെന്നായിരിക്കും അദ്ദേഹത്തിന്. ഭാവിക്കായി കാത്തിരിക്കാർ അവർ ഒരുക്കമേയല്ല. അടുത്ത തിരഞ്ഞെടുപ്പിനപ്പുറം എന്തെന്ന് ചിന്തിക്കാനുള്ള ജന്മസിദ്ധമായ കഴിവ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയക്കാർക്കില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവർക്ക് പ്രതീക്ഷകൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറുന്നതിൽ അവർക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. അതൊരു വിജയപക്ഷമായിരിക്കുന്നിടത്തോളം കാലം. ഇതല്ല ശരിയായ രാഷ്ട്രീയം. കേരളത്തിൽ രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിൽ വ്യത്യസ്തരാണ്. ദൃഢവിശ്വാസത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയവരാണ് അവരെല്ലാം. പ്രത്യയശാസ്ത്രപരമായ വൈരുദ്ധ്യവും പുലർത്തുന്നവർക്കിടയിൽ ചാടിക്കളിക്കുന്നവരെ വളരെ അപൂർവമായി നിങ്ങൾക്ക് കാണാനാകൂ. ഒരു കരുണാകരൻ കോൺഗ്രസ് വിട്ടാൽ അദ്ദേഹം അതിൻ്റെ മറ്റൊരു രൂപമുണ്ടാക്കും. ഒരു ചാക്കോ കോൺഗ്രസ് വിട്ടാൽ അദ്ദേഹം സമാന നിലപാടുള്ള NCPയിലേക്ക് പോകും. അവരൊരിക്കലും CPMലോ BJPയിലോ ചേരില്ല. ഈ യുവാക്കളായ കരിയറിസ്റ്റുകൾ ഒരു തദ്ദേശ പാർട്ടിയിലേക്കാണ് പോയിരുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് ഇത്രത്തോളം ചിന്തിക്കില്ലായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞുവോ അതിൻ്റെ എല്ലാം ശത്രുവായ ഒരിടത്തേക്കാണ് അവർ ചേക്കേറിയത്. രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശത്തെ നിരാകരിക്കുന്നതാണ് ഇത്. നിങ്ങൾ ഇപ്പോൾ പറയുന്നതിന് വിപരീതമായി പണ്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള പഴയ വീഡിയോകളും പത്ര റിപ്പോർട്ടുകളും കാണുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നാറുണ്ടോ എന്ന് ആരെങ്കിലും ഈ രാഷ്ട്രീയക്കാരോട് ചോദിച്ചേക്കും. അതോ ഇപ്പോഴുള്ളതുപോലെ നിങ്ങൾ മാറ്റിവെച്ച ബോധ്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപമില്ലാതെ മതിപ്പുളവാക്കും വിധം സംസാരിച്ചുവെന്ന് സ്വയം അഭിനന്ദിക്കുമോ? ജിതിൻ പ്രസാദിയെ BJPയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ് മാധ്യമങ്ങൾ നിറയെ. എന്നാൽ എൻ്റെ ചോദ്യം വ്യത്യസ്തമാണ്. രാഷ്ട്രീയം എന്തിനു വേണ്ടിയാണ്? എനിക്ക് ഭയമുണ്ട്, ഇതല്ല ശരിയായ രാഷ്ട്രീയം. ഇത് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.